അള്ളാഹുവിൻ്റെ അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ നെയ്യത്ത് എങ്ങനെയായിരിക്കണം ഇന്നത്തെ സുനാടോക്കിൽ നമുക്ക് പറയാം എവർക്കും സുന്നാടോക്ക് മുന്നൂറ്റി മുപ്പത്തി ഏഴിലേക്ക് സ്വാഗതം അള്ളാഹുവിൻ്റെ അറിവ് ഖുർആാനിൻ്റെയോ ഹദീസിൻ്റെയോ മഹാന്മാരുടെ ചരിത്രങ്ങളുടെയൊക്കെ അറിവ് പഠിക്കൽ അത് ജീവിതത്തിന് വല്ലാത്ത അനുഭൂതി നൽകുന്നതാണ് തക്കവയിലുള്ള ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് അറിവ് പഠിക്കുമ്പോൾ നമുക്ക് ദുന്യവിയായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാനേ പാടില്ല നല്ലൊരു പ്രഭാഷകനാകണം പ്രസംഗിക്കണം നല്ലൊരു എഴുത്തുകാരനാകണം ഇങ്ങനെയുള്ളതായ ലക്ഷ്യങ്ങളൊന്നും തന്നെ അറിവ് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ പാടില്ല ഞാൻ അറിവ് പഠിക്കുന്നത് അള്ളാഹുവിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടെ പഠിക്കണം എൻ്റെ അബാധത്തുകളിലെ തെറ്റുകൾ തിരുത്താൻ മറ്റുള്ളവർക്ക് ഹൈറു പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവരെ അള്ളാഹുയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ദീനു പഠിക്കുന്നത് അറിവ് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവുകൾ പഠിക്കുന്നത് എന്ന ചിന്ത എന്ന ഉദ്ദേശം നമുക്ക് നിർബന്ധമായും വേണം അല്ലാത്ത ഉദ്ദേശങ്ങളാണെങ്കിൽ അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം നിങ്ങൾ പറഞ്ഞു ആരെങ്കിലും എൻ്റെ മസ്ജിദിലേക്ക് അൽമ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്നാൽ അള്ളാഹുവിന് വേണ്ടി പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ വന്നാൽ പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ വന്നാൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് തുല്യമാണ് മറ്റുള്ള ആവശ്യത്തിന് ഉദ്ദേശത്തിന് വേണ്ടി അവൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചരക്കിലേക്ക് നോക്കി നിൽക്കുന്ന ആളെ പോലെയാണ് മറ്റുള്ളവരുടെ ചരക്കിലേക്ക് നോക്കി നിന്നതുകൊണ്ട് ഒരു ഫലവും ലഭിക്കാനില്ല അവർ ചരക്ക് വിൽക്കുന്നു അവരതിൻ്റെ കാശ് വാങ്ങുന്നു അത് നോക്കി നിന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ ഒരിക്കൽ സൊഫ്വാനുബിന് അസ്സാൽ റലിഅള്ളാഹുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു എന്തിനാണ് വന്നത് ഞാൻ അറിവ് പഠിക്കാനാണ് വന്നതെന്ന് സൊഫ്വാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറഞ്ഞു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞു അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അറിവ് പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അവന് വേണ്ടി മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും അഥവാ അവൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആ സുഹാബി റസൂള്ള സല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു അപ്പോൾ അറിവ് പഠിക്കാൻ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അറിവിൻ്റെ സദസ്സിലേക്ക് പോകുമ്പോൾ അറിവിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഉദ്ദേശം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നാം അറിവ് പഠിക്കുന്നു എന്ന ഒരു ഉദ്ദേശമാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വെറുതെയാവുന്നതാണ് അതുകൊണ്ട് അറിവ് പഠിക്കുന്നവരുടെ നെയ്യത്ത് നല്ല നെയ്യത്തായിരിക്കണം ഇന്നത്തെ സുന്ന സുന്നത്ത് അറിവ് പഠിക്കുന്നവർ വിദ്യാർത്ഥികൾ അവർ അള്ളാഹുവിന് വേണ്ടി എൽമ് പഠിക്കുക തിരുസുന്നത്ത് മുറുക പിടിക്കാൻ ഹോ തോഫീക്ക് ചെയ്യട്ടെ ആമീൻ